നമസ്കാരം, ഏവർക്കും ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. യുഎയിലെ പുതിയ വീക്കെൻഡ് വരുന്നതോടുകൂടി പാർക്കിൻ്റെയും മറ്റ് റെക്രിയേഷണൽ സൈറ്റ്സിൻ്റെയും ഒക്കെ സമയം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീക്കെൻഡ് മാറുമ്പോൾ അതനുസരിച്ച് മൺഡേ ടു ഫ്രൈഡേ വേറെ സമയമാവുമെന്നൊക്കെ, അതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും 8 മണി മുതൽ 11 മണി വരെ പാർക്കുകൾ അതുപോലെ മറ്റുള്ള റിക്രിയേഷണൽ സൈറ്റ്സ് തുറന്നിരിക്കും, തിങ്കൾ മുതൽ വെള്ളി വരെ. പിന്നെ ഷാർജയുടെ സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ഇനി 3 ദിവസത്തെ വീക്കെൻഡ് ആയിരിക്കും എടുക്കുക. യു എയിലുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ 2 ദിവസത്തെ അതിയുള്ളൂ, അല്ലെങ്കിൽ 2.5 ദിവസത്തെ അവധി ഉണ്ടാവുള്ളൂ. പക്ഷേ ഷാർജയ്ക്ക് മാത്രമാണ് 3 ദിവസത്തെ വീക്കെൻഡ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ജുമാ നിസ്കാരത്തിനുള്ള സമയത്തിൽ വലിയ മാറ്റം ഷാർജ വരുത്തില്ല. ബാക്കിയുള്ള എമിറേറ്റുകളിൽ 2022 ആരംഭത്തോടുകൂടി 1.5 എന്നുള്ള സമയം ജുമാ നമസ്കാരത്തിന് വേണ്ടി ഫിക്സ് ചെയ്തിരുന്നു. അതായത് കുറച്ചും കൂടി ഒന്ന് ഡിലേ ചെയ്ത് വെച്ചാൽ 12 മണി വരെ ആളുകൾ വെള്ളിയാഴ്ച ഓഫീസിൽ പോകും, അതിനുശേഷം കുറച്ചൊന്ന് സമയമെടുത്ത് 1.5 ആകുമ്പോഴത്തേക്കും ജുമാ നിസ്കാരം തുടങ്ങിയാൽ എല്ലാവർക്കും ഒരേപോലെ പങ്കെടുക്കാം എന്നുള്ള ഒരു ഐഡിയയിൽ അങ്ങനൊരു സമയമാറ്റം ബാക്കിയുള്ള എമിറേറ്റുകളിൽ വരുത്താൻ തീരുമാനിച്ചിരുന്നു യു എയിൽ. പക്ഷേ ഷാർജ ഇതിനോട് ചേരുന്നില്ല, കാരണം വെള്ളിയാഴ്ച മുഴുവൻ ഫുൾ ഡേ അവധി ലഭിക്കുമല്ലോ ഷാർജക്കാർക്ക്. അതുകൊണ്ട് ജുമാ നമസ്കാരം സിൽ ഹിജ്രി കലണ്ടർ പറയുന്ന അനുസരിച്ചുള്ള സമയം ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ക്ലാരിഫിക്കേഷനും കൂടി ഇന്ന് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഷാർജ ഗവൺമെൻറ്. ഇനി അജ്മാനിൽ ന്യൂ ഇയർ സംബന്ധിച്ച് അല്ലെങ്കിൽ നാഷണൽ ഡേ സംബന്ധിച്ചിട്ടുള്ള 50% ട്രാഫിക് ഫൈനിൻ്റെ ഡിസ്കൗണ്ട് നീട്ടിവെക്കാൻ തീരുമാനിച്ച ഒരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. ഡിസംബർ 30 വരെ ആയിരുന്നു ഈ 50% അജ്മാൻ ട്രാഫിക് ഫൈൻ ഡിസ്കൗണ്ട് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ജനുവരി 14 വരെ 2 ആഴ്ചയും കൂടി നമുക്ക് ഈ അജ്മാനിലുള്ള 50% ഡിസ്കൗണ്ട് ട്രാഫിക് ഫൈനിലുള്ളത് ലഭ്യമാക്കുന്നുണ്ട് അജ്മാൻ ഗവൺമെൻറ്. മാത്രമല്ല ബ്ലാക്ക് പോയിൻറ്റ്സ് ക്യാൻസൽ ആക്കാം, അതേപോലെ തന്നെ പിടിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങൾ തിരിച്ചു കിട്ടാനുള്ള ചാൻസാണിത്. നവംബർ 21 ഈ തീയതിക്ക് മുന്നേ ഫൈൻ അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ കുടുങ്ങിയ ആൾക്കാർക്കാണ് ഈ ഒരു 50% ഡിസ്കൗണ്ട് ലഭിക്കുക എന്നുള്ളത് നോക്കുക. അപ്പം ജനുവരി 14 വരെ ഇനി സമയമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ആവശ്യമുള്ള ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കുക. 4 ഡിഫറൻറ്റ് മെത്തേഡുകളാണ് അജ്മാനിൽ ഈ ഫൈൻ അടയ്ക്കാനും ഇപ്പോൾ ഉള്ള നിലവിലുള്ള 50% ഡിസ്കൗണ്ട് ഉപയോഗപ്പെടുത്താനും വഴിയുള്ളത്. 1 സർവീസ് സെൻറ്ററുകൾ വഴി, പിന്നെ 2 സഹൽ ഡിവൈസസ് വഴി, അല്ലെങ്കിൽ അജ്മാൻ പോലീസ് ആപ്പ് വഴി, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആപ്പ് വഴി, എന്നിങ്ങനെ 4 മെത്തേഡ്സ് ഉണ്ട് ഫൈൻ അടയ്ക്കാൻ. പിന്നെ യു എയിൽ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യം നോക്കുമ്പോൾ നമ്പർ 2300 എന്നുള്ളൊരു മാർക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യു എയിൽ പലയിടങ്ങളിലും വർക്ക് ഫ്രം ഹോം അനൗൺസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിരിക്കുകയാണ്. പല കമ്പനീസും ഇതോടുകൂടി വർക്ക് ഫ്രം ഹോം ആയിക്കോളും, മുമ്പത്തെ ഒരു സ്റ്റൈലിലേക്ക് മാറിക്കോളും എന്നൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ലഭിച്ചു തുടങ്ങി പല ജീവനക്കാർക്കും. പിന്നെ ബഹ്റൈനിൽ 2 റെസ്റ്റോറൻറ്റുകൾ പൂട്ടിച്ചു, 22 റെസ്റ്റോറൻറ്റുകൾക്ക് ഫൈൻ ലഭിച്ചു. എന്തിന്? വയലേഷൻ ഓഫ് ഹെൽത്ത് പ്രോട്ടോക്കോൾസ്, ഈ ഒമൈക്രോൺ അല്ലെങ്കിൽ കോവിഡ് സാഹചര്യത്തിൽ അധികം ശ്രദ്ധിക്കാതെ സർവീസ് നടത്തിയതിന് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ ടേബിൾസ് സെർവ് ചെയ്തതിനൊക്കെയാണ് 2 റെസ്റ്റോറൻറ്റുകൾ ബഹ്റൈനിൽ പൂട്ടിച്ചിരിക്കുന്നത്. 22 പേർക്ക് ഫൈനും കിട്ടിയിട്ടുണ്ട്. ഒമാനിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, അതായത് CAA, ഒമാനിൻ്റെ CAAയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. അതിപ്പോൾ ബുധനാഴ്ച മുതലായിരിക്കും ഈ കനത്ത മഴയ്ക്ക് ഒമാനിൽ പലയിടങ്ങളിലും സാധ്യത എന്നുള്ളത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം, അജ്മാനിലെ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, പുതുവത്സരം, അതായത് ന്യൂ ഇയർ ഡീൽസ് അനുസരിച്ച് ക്രേസി ഫിഗേഴ്സ് ഡീൽസ് നടക്കുകയാണ്. ഡിസംബർ 30 മുതൽ ജനുവരി 2 വരെയാണ് ഈ ഏതാനും ദിവസങ്ങളിലുള്ള ഈ ക്രേസി ഫിഗേഴ്സ് ഡിസ്കൗണ്ട് നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണം. ഇനിയിപ്പോൾ ഷാർജയിലായാലും ദുബായിലായാലും പതുക്കെ ഒന്ന് അജ്മാനിൽ പോയിട്ട് ഈ ക്രേസി ഫിഗേഴ്സ് ഡീൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, കാരണം അത്രയും ഉപകാരപ്രദമാണ്. നിത്യോപയോഗ സാധനങ്ങൾക്കും അല്ലെങ്കിൽ ഫുഡ്വെയർ, ഗാർമെൻറ്റ്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയ്ക്ക് വളരെ ആകർഷകമായ ഓഫർ പ്രൈസസ് ആണ് ഇടുക. ഔട്ട്ഡോർ ക്യാമ്പിംഗ് ആവശ്യമുള്ള സാധനങ്ങൾ ന്യൂ ഇയറിന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ ഓഫറിൽ കിട്ടും ഹാഷിം ഹൈപ്പർ മാർക്കറ്റിന് അജ്മാനിൽ നിന്ന്. വമ്പ വിലക്കിഴിവാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് നോക്കാം. അതുപോലെ തന്നെ റെൻ്റ് എ കാർ ആവശ്യങ്ങൾക്ക് വളരെ ഡിമാൻഡാണ് ഇപ്പോൾ ഹോളിഡേ സീസൺസിൽ. അതുകൊണ്ട് തന്നെ നമ്മളും പേഴ്സണലി റെൻ്റ് എ കാർ ദുബായിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലായിടത്തും കാർ അവൈലബിലിറ്റി കുറവാണ്. പലയിടങ്ങളിൽ വിളിച്ചിട്ടും കാർ അവൈലബിൾ ഇല്ല എന്ന് തന്നെ പറയുകയാണ്. പക്ഷേ
ഒരേ ഒരു റെൻ്റക്കാരാണ് ദുബായിലെ അൽ മറായ റെൻ്റക്കാർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വിളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് റെഡി മണിയായിട്ട് കാർ അവൈലബിലിറ്റി തന്ന് റെൻ്റക്കാറിന് വളരെ ആശ്വാസമായത്. അപ്പം 1000-ൽ പരം ഫ്ലീറ്റാണ് അവർക്കുള്ളത്, കാർ അവൈലബിലിറ്റി ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര പീക്ക് സീസൺ ആയിട്ട് പോലും ഇപ്പോഴും അവരുടെ സർവീസിൽ കാറുകൾ അവൈലബിൾ ആണ്. വളരെ തിരക്കുള്ള സമയമാണെങ്കിൽ പോലും വളരെ നല്ല ഫാസ്റ്റും ഹാസിൽ ഫ്രീ ആയിട്ടുള്ള സർവീസാണ്. അൽ മറായ റെൻ്റ് കാർ അൽകോസിലും പിന്നെ ജെ എൽ ടിയിലുമാണ് അവരുടെ ഓഫീസ് ഷോറൂം ഉള്ളത്. ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ. എന്തെങ്കിലും എൻക്വയറി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെറിയ കാറ് മുതൽ വലിയ കാറ് വരെ ഏത് റേഞ്ചിലുള്ള കാറ് വേണമെങ്കിലും അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് റെഡിലി കിട്ടും. ഇതാണ് ആ വാട്സാപ്പ് നമ്പർ 050-663-5686. അൽ മറായ റെൻ്റ് കാർ മലയാളികൾ നടത്തുന്ന സ്ഥാപനമാണ്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. Isonic 4-in-1 blender. Isonic, innovating everything. Thank you so much. Thank you. How many times have you been here? 14. 14. Thank you. How are you? How are you? How are you? 250 grams. Thank you. Allah bless you. Allah bless you. Thank you. Congratulations. Thank you very much. Thank you. 250 grams.